Hi all, welcome back to Shamee Tasty Kitchen. Innu njan ningalude munni share cheynathu mango marble ice cream aanu. Valare tasty aaya ice cream aanu. Adu pole thanne namukku pettunnu thanne ready aakkan pattiya oru ice cream koodiyaanu. Creamy ice cream aata valare tasty aanu. Appo video ilote pogunnathinte munne aarengilum subscribe cheyyade kaanunnendengil please onnu subscribe cheyya. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുക്കുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഐസ്ക്രീം റെഡിയാക്കാൻ വേണ്ടി ഒരു ബൗളെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രീം ഒന്നൊന്ന് ഇതുപോലെ തന്നെ ഒരു വിസ്ക് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലവണ്ണം ബീറ്റ് ആണെന്നൊന്നുമില്ല, കുറച്ച് ടൈമൊന്ന് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഞാനിതിലോട്ട് ഒരു 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, അതല്ലാതെ പൊടിക്കാതെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ. ഞാൻ 1/2 കപ്പ് കേട്ടോ ഷുഗർ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടോ. അങ്ങനെ ഞാൻ നല്ലതുപോലെ തിക്കായി ബീറ്റായിട്ടൊന്നുമില്ല, എന്നാലും കുറഞ്ഞങ്ങനെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ബീറ്റ് ചെയ്ത ക്രീം പകുതി വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. പകുതി ഈ ബൗൾ അങ്ങനെ 2 പാർട്ടാക്കി തിരിച്ചിട്ടുണ്ട്. അങ്ങനെ 1 പാർട്ടിലോട്ട് നമുക്ക് 1/2 കപ്പ് മാംഗോ പ്യൂരി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം വെള്ളം ചേർക്കാതെ മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അങ്ങനെ ഞാൻ ഇതിലോട്ട് കുറച്ച് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മാങ്ങ നല്ലതുപോലെ കളറുണ്ടെന്നുണ്ടെങ്കിൽ, നല്ല യെല്ലോ കളറൊക്കെ നല്ല രീതിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കളർ ചേർത്ത് കൊടുക്കേണ്ടില്ല. ഞാൻ യെല്ലോ ഷെയ്ഡുള്ള കളറാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ തന്നെ ഈ മാംഗോ പ്യൂരി എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളെടുക്കാം. അതിലോട്ട് നമുക്ക് മാംഗോ പ്യൂരി ചേർത്ത മിക്സ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം മാംഗോ പ്യൂരി ഇല്ലാത്തതും ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് 2 ടേബിൾ സ്പൂണും ഇതങ്ങനെ തിരിച്ചും മറിച്ചും മാറ്റി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫുള്ളും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ 2 ഒരുപോലെ തന്നെ കുറച്ച് കുറേശ്ശായി അതിലോട്ട് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുത്ത് ഫുൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു ടൂത്ത് പിക്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടോട്ട്, ഇതുപോലെ റെഡിയാക്കി എടുക്കണം. അങ്ങനെ ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് 8 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റിയതാണ്. ഇനി നമുക്കൊരു 8 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം. അങ്ങനെ നമ്മുടെ മാംഗോ മാർബിൾ ഐസ്ക്രീമുടെ അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ ഐസ്ക്രീമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊരു സേവിങ് പ്ലേറ്റിലോട്ട് മാറ്റിക്കൊടുക്കാം. അങ്ങനെ തന്നെ നമ്മുടെ ക്രീമി ഐസ്ക്രീം ഞാൻ കുറേശ്ശായി എടുത്ത് സേവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു ഐസ്ക്രീമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഇനിയും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.